ബെഞ്ചിൽ ബാക്കിയുണ്ടായിരുന്ന സ്ഥലത്തു വന്ന് ഇരിപ്പുറപ്പിച്ച ഒരു കാരനവർ ചോദിച്ചു, കോയമ്പത്തൂർക്കോ കണ്ണൂർക്ക്? വെള്ളായിയപ്പൻ പറഞ്ഞു, ഞാന് കോയമ്പത്തൂർക്കാണ്. കാരണവർ പറഞ്ഞു, ഓ. വെള്ളായിയപ്പൻ ഒന്ന് മൂളുക മാത്രം ചെയ്തു. കണ്ണൂര് വണ്ടി 10 മണിയാകും. കാരണവർ വീണ്ടും പറഞ്ഞു, ഓ. വെള്ളായിയപ്പൻ വീണ്ടും മൂളുക മാത്രം ചെയ്തു. കണ്ണൂർ എന്താ പണി? കാരണവർ ചോദിച്ചു. വിചാരിച്ച ഒന്നുമില്ല. വെള്ളായിയപ്പൻ അലസ്വഭാവത്തിൽ മറുപടി പറഞ്ഞു, വെറുതെ പോകാണ്? വെറുതെ പോവുകയാണോ എന്ന് കാരണവർ വീണ്ടും ചോദിച്ചു. അപരിചിതന്റെ സംഭാഷണം ഒരു കൊലക്കയറിനെ പോലെ വെള്ളായിയപ്പന്റെ കഴുത്തിൽ ചുറ്റുമുറുകി. നമ്മൾ ഏവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. നമ്മൾ സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന ആൾക്ക് അത് കേൾക്കുവാൻ ഇഷ്ടമുണ്ടോ എന്ന് ആദ്യം മനസ്സിലാക്കണം. അതിനുശേഷമേ നമ്മൾ സംസാരിക്കാവൂ, അല്ലെങ്കിൽ നമ്മളുടെ സംസാരം അവരെ ബുദ്ധിമുട്ടിക്കും, മുഷിച്ചിലുണ്ടാക്കും. അതിന് അവസരം കൊടുക്കരുത്. ഇവിടെ ആ കാരണവർ സംസാരിക്കാൻ തയ്യാറാണ്, പക്ഷെ വെള്ളായിയപ്പന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ അത് കേൾക്കാനുള്ള അവസ്ഥയല്ല. അതുകൊണ്ട് തന്നെ വെള്ളായിയപ്പൻ ഒത്തിരി ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം മറുപടികൾ ഓരോന്നും തന്നെ പറയുന്നത്. പാടുകറയുടെ നെടുവരമ്പ് കടന്നാൽ ലോകം മുഴുവൻ അപരിചിതരാണ്. അപരിചിതരുടെ താൽപര്യരഹിതമായ സംഭാഷണം എണ്ണമറ്റ കൊലക്കയറുകളായി. കോയമ്പത്തൂരിലേക്കുള്ള വണ്ടി നേരത്തെ വരികയാൽ ബെഞ്ചിൽ സമീപത്തിരുന്ന കാരണവർ എഴുന്നേറ്റു പോയി. വെള്ളായിയപ്പൻ തനിച്ചായി. ചോറു പൊതി അഴിക്കാൻ തോന്നിയില്ല. തുവർത്തിലൂടെ പുറത്തേക്ക് കുതിർന്ന അതിന്റെ നനവിൽ കൈവച്ചുകൊണ്ട് വെള്ളായിയപ്പൻ ഇരുന്നു. അങ്ങനെ ഇരുന്ന് ഉറങ്ങി. ഉറക്കത്തിൽ കിനാവ് കണ്ടു. കിനാവിൽ വെള്ളായിയപ്പൻ പറഞ്ഞു, കണ്ടുണ്ടേ മകനെ? തീവണ്ടിയുടെ ചീറ്റലും നടുക്കവും വെള്ളായിയപ്പനെ ഉണർത്തി. വെള്ളായിയപ്പൻ തട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. മുണ്ടിന്റെ കോന്തലയിലെ ചീട്ട് അവിടെ തന്നെയുണ്ടോ എന്ന് നോക്കി നിജം വരുത്തി. പതുക്കെ വണ്ടിയിലേക്ക് നടന്നു. ഒഴിവു കണ്ടെടുത്ത് കയറാൻ തുടങ്ങി. വെള്ളായിയപ്പൻ അപരിചിതൻ തന്റെ അടുത്ത് നിന്ന് പോയതോടുകൂടി വീണ്ടും തനിച്ചായി. തനിച്ചായ വെള്ളായിയപ്പൻ ആ പൊതിച്ചോറിന്റെ നനവിൽ അറിയാതെ ഉറങ്ങിപ്പോയി. ഉറങ്ങിയപ്പോൾ അദ്ദേഹം സ്വപ്നം കണ്ടു. നാം എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് നാം സ്വപ്നത്തിലും കടന്നു വരിക എന്നാണ് പറയുന്നത്. കൂടുതൽ എന്താണോ നമ്മൾ കൂടുതൽ നേരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് അത്രേ സ്വപ്നത്തിലേക്ക് വരുന്നത്. അതുകൊണ്ടായിരിക്കാം ഇവിടെ കണ്ടുണ്ണി തന്റെ മകനെ കുറിച്ച്, കണ്ടുണ്ണി എന്ന പേര് തന്റെ മകന്റെ ആണല്ലോ, മകനെ കുറിച്ച് ചിന്തിച്ചതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് സ്വപ്നത്തിൽ മകൻ വന്ന പോലെ തോന്നി. അതുകൊണ്ടാണ് കണ്ടുണ്ണിയെ മകനെ എന്ന് അദ്ദേഹം അറിയാതെ വിളിച്ചു പോയത്. അപ്പോഴതാ തീവണ്ടി വന്നിട്ടുണ്ടായിരുന്നു. തീവണ്ടിയുടെ ആ ശബ്ദം കേട്ടപ്പോഴായിരിക്കാം പെട്ടെന്ന് ഉണർന്നത്. അദ്ദേഹം പതുക്കെ നടന്ന് തീവണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. ഇത് ഒന്നാം ക്ലാസ്സാണ് കാരണവരെ, ഒരാൾ പറഞ്ഞു. തന്നെ മറ്റൊരാൾ. അപ്പുറത്തെ പെട്ടിയിൽ വേറൊരാൾ. റിസർവ്ഡാണ്, വേറൊരാൾ. തന്നെ അപ്പുറത്ത് നോക്കിക്കോളൂ കാരണവരെ, മറ്റൊരാൾ പറഞ്ഞു. അപരിചിതരുടെ സ്വരങ്ങൾ. ഒടുവിൽ ഒരു പെട്ടിയിൽ കയറിക്കൂടി. ഇരിക്കാനിടമില്ല, പിടിച്ചു നിൽക്കാം. ഞാൻ നിന്നുകൊള്ളാം, എനിക്ക് ഉറങ്ങേണ്ട. ഈ രാത്രിയിൽ എന്റെ മകൻ ഉറക്കമുളയ്ക്കുന്നു. തീവണ്ടിയുടെ താളം. നിലം മാറുന്നതനുസരിച്ച് അതിന്റെ താളഭേദം. വഴിവിളക്കുകൾ, പുഴമണൽ തിട്ടുകൾ, മരങ്ങൾ. വളരെ മുമ്പൊരിക്കലാണ് തീവണ്ടിയിൽ സഞ്ചരിച്ചിട്ടുള്ളത്. പകലിന്റെ വെളിച്ചത്തിൽ. ഇതു രാത്രി വണ്ടിയാണ്. മങ്ങിയ ചിത്രങ്ങൾ പതിച്ച ചുവരുകളുള്ള ഒരു തുരങ്കത്തിലൂടെ അത് പായുന്നു. തീവണ്ടി യാത്രയിൽ കാഴ്ചകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. പകൽ വെളിച്ചത്തിലാണ് പണ്ടുകാലത്ത് തീവണ്ടി യാത്ര അദ്ദേഹം നടത്തിയിരുന്നത്. ഇത് രാത്രിയാണ്. രാത്രിയിലെ കാഴ്ചകളാണ് നമ്മെ കാണിച്ചു തരുന്നത്. ആ കാഴ്ചകളിലൂടെ വെള്ളായിയപ്പന്റെ
മനസ്സിലെ കാഴ്ചകൾ കൂടിയാണ് നമുക്ക് എഴുത്തുകാരനായ ഒവി വിജയൻ കാണിച്ചു തരുന്നത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിലായി നമുക്ക് മനസ്സിലാക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പരിശ്രമിക്കണം. തന്നിരിക്കുന്ന നോട്ട്സ് ഏവരും എഴുതിയെടുക്കുമല്ലോ. നന്ദി.